2013 ജൂൺ മാസം 23 ഇന്ന് ഞായറാഴ്ച ദിവസം ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ദൈവം വലിയവൻ എന്ന ഭാഗത്തെക്കുറിച്ചാണ്. മലാഖി 1 അധ്യായം. മലാഖി എന്ന പേരിന്റെ അർത്ഥം എന്റെ സന്ദേശവാഹകൻ അല്ലെങ്കിൽ ദൂതൻ എന്നാണ്. എന്ത് പ്രശ്നമാണ് പ്രവാചകൻ ചർച്ച ചെയ്യുന്നത്? ഈ താക്കീതിലേക്ക് നയിച്ച അതേ മനോഭാവത്തിന് ഇന്ന് നാം എങ്ങനെ കുറ്റക്കാരായിരിക്കും? അവന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹവും പുരോഹിതന്മാരുടെ തണുത്ത മനോഭാവവും തമ്മിലുള്ള വലിയ വ്യത്യാസം മലാഖി കാണിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിനെതിരെ പാപം ചെയ്യുന്നതുകൊണ്ട് പുരോഹിതന്മാരെ മലാഖി കുറ്റപ്പെടുത്തുന്നു. ദൈവാലയത്തിൽ അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ അഹരോന്റെ വംശാവലിയിൽ നിന്ന് വന്ന പുരോഹിതന്മാർ ദൈവത്തിന് യാഗം കഴിക്കുന്നതിനായി മുടന്തുള്ളതോ കുരുടായതോ ഹീനം പിടിച്ചതോ ആയ മൃഗങ്ങളെ സ്വീകരിച്ചു വന്നു. ഈ കാരണത്താൽ യാഗങ്ങൾ പ്രധാനമല്ലെന്ന് ചിന്തിക്കുന്നതിലേക്കായി ജനങ്ങൾ വഴിതെറ്റിപ്പോയി. യാഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൃഗങ്ങൾ ഊനവും കുറവുമില്ലാതെ പൂർണമായിരിക്കണമെന്ന് അഹരോനെയും മക്കളെയും ദൈവം മരുഭൂമിയിൽ വെച്ച് പഠിപ്പിച്ചിരുന്നു. ലേവ്യ പുസ്തകം 1:1-3. ലേവ്യ പുസ്തകം 22:19 വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവം എന്തുകൊണ്ടാണ് ഇസ്രയേൽ ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുവാൻ അർഹിക്കുന്നത് എന്നതിന് 3 പ്രധാന കാര്യങ്ങൾ മലാഖി പിന്നീട് നൽകുന്നു. 1, ദൈവം അവരുടെ പിതാവാണ്. കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ ആദരിക്കണം. അതിനാൽ അതേപോലെ ജനങ്ങൾ സ്വർഗത്തിലുള്ള അവരുടെ പിതാവിനെ ആദരിക്കണം. 2, ദൈവം അവരുടെ ഗുരുവും കർത്താവുമാണ്. ദാസന്മാർ അവരുടെ യജമാനന്മാരെ അനുസരിക്കണം. അതിനാൽ ദൈവത്തിന്റെ ജനങ്ങൾ അവനോട് അങ്ങനെ തന്നെ പെരുമാറണം. 3, ദൈവം ഒരു വലിയ രാജാവാണ്. അവന്റെ ജനങ്ങളിൽ ഒരാളിൽ നിന്ന് രോഗം ബാധിച്ച ഒരു മൃഗത്തെ സമ്മാനമായി ഒരു ലൗകിക രാജാവ് സ്വീകരിക്കില്ല. അതിനാൽ ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാതി രാജാവിന് എന്തുകൊണ്ട് ആണ് ഒരു അപൂർണമായ മൃഗത്തെ അവർ അർപ്പിക്കുന്നതെന്നാണ് മലാഖി ചോദിക്കുന്നത്. എന്താണ് മലാഖിയുടെ പ്രവൃത്തികൾ ദൈവത്തിന് കൂടുതൽ പാപകരമാക്കുന്നത്? കളങ്കമറ്റ ദൈവപുത്രനായ യേശുവിങ്കിലേക്ക് അവരുടെ യാഗങ്ങൾ വിരൽ ചൂണ്ടാൻ കഴിയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:29, 1 Petrus 1:18-19 വാക്യങ്ങൾ യേശുവിലേക്ക് ചൂണ്ടുന്നതിന് അവരുടെ മൃഗബലികൾ ഊനമില്ലാതെ പൂർണ്ണമായിരിക്കണമായിരുന്നു. കാരണം നമ്മുടെ സമ്പൂർണ്ണ യാഗമാകാൻ യേശു ഊനമോ പാപമോ ഇല്ലാത്തവനായിരിക്കണമായിരുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനും ആദരവിനുമായി അവന്റെ പ്രിയപുത്രൻ മറുവിലയും പകരക്കാരനുമായി തീരുകയും ക്രൂശിക്കപ്പെട്ട കാരാഗ്രഹം പോലെയായിരുന്ന ഒരു ശവക്കല്ലറയിൽ വെക്കപ്പെട്ടു. പാറയിലെ ഗുഹയായ ആ പുതിയ കല്ലറ യേശുവിനെ ഉൾക്കൊണ്ട്. അവന്റെ സ്വഭാവത്തിൽ ഒരു പാപമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ പാറയായ കല്ലറയുടെ വാതിലിൽ നിന്ന് ആ കല്ല് ഒരിക്കലും ഉരുട്ടി മാറ്റപ്പെടുകയില്ലായിരുന്നു. കൂടാതെ ലോകം അതിന്റെ സകല പാപങ്ങളുമായി മരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിലേക്ക് ചൂണ്ടിയ യാഗങ്ങൾ പൂർണ്ണമായിരിക്കുന്നത്.